അനിൽ ബോസ് ഇപ്പോൾ സുധാകരന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണവുമായി വിജിലൻസ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്കൂളിൽ വരെ ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് സ്വത്ത് വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും തേടി. തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളല്ലല്ലോ പുറത്തു കൊണ്ടുവന്നത്, മാധ്യമങ്ങളോട് അദ്ദേഹം തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, കെപിസിസി പ്രസിഡന്റ്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. മടിയിൽ കടമില്ലാത്തവൻ വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ല. കെ സുധാകരനെ സംബന്ധിച്ച് ഏതൊക്കെ കേസ് ഇനി ചാർത്തി കൊടുക്കാൻ കഴിയുമോ അത് മുഴുവൻ ചാർത്തി കൊടുക്കണം ഈ ഗവൺമെന്റ്. എ ക്യാമറ വിവാദത്തിലും കെ ഫോൺ അഴിമതിയിലും അടക്കം സംസ്ഥാന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ, സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള വൻ കൊള്ളകൾ പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷ പോരാട്ടവും നിയമ പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കോടതി തന്നെ ഇപ്പൊ ഈ ക്യാമറയിൽ തന്നെ കോടതിയുടെ നിലപാട് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിരന്തരം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടിയും സർക്കാരും കെ സുധാകരനെ പോലെ ഫൈറ്ററായിട്ടുള്ള തികഞ്ഞ അനിശ്ചിതത്വമുള്ള ഒരു പോരാളിയെ, പ്രതിപക്ഷത്തിന്റെ പോർമുഖം തുറക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നയാളെ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ഗവൺമെന്റ് നടത്തുന്നത്. അത് അദ്ദേഹത്തിനെതിരെ ഒരു ദിവസം പോലും നിലനിൽക്കാത്ത കേസെടുത്തു. പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങളുണ്ടായി. ഇപ്പോഴും വേട്ടയാടൽ തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കെ സുധാകരനെതിരെ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കേസും ഒരിടത്തും ഒരു മിനിറ്റ് പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നില്ല. അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്കോ കെ സുധാകരനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരാശങ്കയുമില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ, മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും പരിശോധിക്കട്ടെ. പക്ഷെ അക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനെതിരെ കുഴൽപ്പണക്കേസിൽ ഒരു കേസ് നടക്കാണ്. അദ്ദേഹത്തെ സുരേന്ദ്രനെതിരെ ആ കേസ് കൂടി അന്വേഷിക്കാനുള്ള ആർജവം കാണിക്കണം. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന നിരവധി ആക്ഷേപങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, മകനെതിരെ, മകന്റെ ഭാര്യാപിതാവിനെതിരെ, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ തന്നെ വിവിധ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പൊ അതും കൂടി അന്വേഷിക്കണം. വളരെ കൃത്യമായി രാഷ്ട്രീയം ശുദ്ധമാക്കാനുള്ള ഒരു ശ്രമം കേരളത്തിലെ ഗവൺമെന്റ് നടത്തണം. അത് കോൺഗ്രസ് പാർട്ടിയുടെയോ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ ആരെക്കുറിച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ഒപ്പം കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിന്റെ നേതാക്കളെ കൂടി കൂട്ടിയേർത്ത് അന്വേഷിക്കണം എന്നതാണ് അഭിപ്രായം. അതുപോലെ പി ജയരാജന്റെ സാമ്പത്തിക ഇടപാടുകൾ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്, ഇതൊക്കെ അന്വേഷിക്കണം. പി അൻവറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എണ്ണി പറയാനുള്ള നിരവധി കാര്യങ്ങൾ നിൽക്കല്ലേ. ഇതിന്റെ അകത്ത് ഞാൻ ശ്രീ പിണറായി വിജയനോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, അങ്ങയുടെ കൈകൾ സുതാര്യമാണെങ്കിൽ അങ്ങ് കെ സുധാകരനെതിരെ അന്വേഷിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അങ്ങേക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കും അങ്ങയുടെ ഗവൺമെന്റിലുള്ള മന്ത്രിമാർക്കും പാർട്ടിയിലും മുന്നണിയിലുമുള്ള നേതാക്കൾക്കും വരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ കൂടി അന്വേഷിച്ച് നമ്മുടെ പൊതുശത്രുവായ ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെ നിലനിൽക്കുന്ന കേസിൽ അദ്ദേഹത്തെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ആർജവവും ആണത്വവും ശ്രീ വിജയനുണ്ടോ, ശ്രീ പിണറായി വിജയനുണ്ടോ, ശ്രീ എം വി ഗോവിന്ദനുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കോ ഐക്യജനാധിപത്യ മുന്നണിക്കോ എതിരായി വരുന്ന ഏത് ആക്ഷേപത്തെയും ഏത് കേസിനെയും നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നേരിട്ടുകൊള്ളാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിച്ചാൽ ആ ശിക്ഷിക്കുന്നതിന് അനുകൂലമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയുമുള്ളൂ. പക്ഷേ ഒരു ചോദ്യം എടുത്തു ചോദിക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കെപിസിസി പ്രസിഡന്റ്, ഏതൊരാൾക്കെതിരെയും വരുന്ന കേസുകൾ തികച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സർക്കാരിന്റെ നാടകത്തിനൊത്ത് പോലീസ് സഹകരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു പോക്സോ കേസിൽ പ്രതിയായി ഒരാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഗൌരവമുള്ള ഒരു നിയമകാര്യമാണ്. അത് വളരെ കോൺഫിഡൻഷ്യലാണ്. അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, പോക്സോ കേസ് ഉണ്ടാകുമ്പോൾ കെ സുധാകർ ഉണ്ടായിരുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. എങ്ങനെയാണ് 164 സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു വിവരം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത്? ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞാനൊരു അഭിഭാഷകനാണ്. എന്റെ പരിമിതമായ അറിവ് എന്നേക്കാൾ കൂടുതലുള്ളവരോടുള്ള സമ്പർക്കത്തിലും മനസ്സിലാക്കിയെടുത്തോളം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ കോടതിക്കോ ഇനി അവർക്ക് തന്നെയോ ഈ 164 പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് പോലും ഇത് പുറത്തുവിടാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ബോധപൂർവം ഇത്രയും നീചവും നികൃഷ്ടവുമായ പരാമർശം നടത്താൻ ശ്രീ എം ഇ ഗോവിന്ദൻ തയ്യാറായതിന്റെ സോഴ്സ് എവിടുന്നാണ്? ആരാണ് ഈ 164 സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത്? ദേശാഭിമാനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? അറിയണ്ടേ ഇത്? അപ്പൊ വളരെ കൃത്യമായ കഥകൾ മെനയിലും ആസൂത്രണം ഇതിൽ നടക്കുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ സൂചിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, നിലവിൽ കേസെടുത്ത് കുഴൽപ്പണക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജാമ്യമില്ലാതെ പുറത്തു നിൽക്കുന്ന ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പക്ഷേ ഈ സിപിഎം ഒന്നടങ്കം ആരോപിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമെന്നാണ് സിപിഎം ഒന്നടങ്കം പറയുന്നത്. അതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യം സിപിഎമ്മിന്റെയും അല്ലെങ്കിൽ എസ്എഫ്ഐയുടെയും വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകൾ പോലുള്ള കേസുകൾ ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതിനെ മറയ്ക്കാനുള്ള ഒരു മറയായിട്ടാണോ ഈ കെപിസിസി പ്രസിഡന്റിന്റെ വിഷയം എടുത്തു വരുന്നത് എന്നൊരു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, AI ക്യാമറയും കെ ഫോണും സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള മുഴുവൻ കരാറുകൾ, അതിനുശേഷം വന്നിട്ടുള്ള സിപിഎമ്മിന്റെ നേതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥി നേതാക്കൾ, അവർക്കെതിരെ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലെ തിരിമറികൾ, മാർക്ക് ലിസ്റ്റിലെ തിരിമറികൾ, അങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നിൽക്കല്ലേ. അതിന്റെ മുന്നിൽ പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആ ചർച്ച വഴിതിരിച്ചുവിടണം. ഈ കേസിൽ കെ സുധാകരനെ തൂക്കിക്കൊല്ലുക എന്നതിനപ്പുറം കെ സുധാകരന്റെ ഇമേജിനെ തകർക്കുക, പ്രതിപക്ഷത്തിന്റെ പോർമുഖത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ അപഹസിക്കുക, ആക്ഷേപിക്കുക, ഇതുകൊണ്ട് ആത്യന്തികമായി സിപിഎം വിജയിക്കില്ല എന്ന് സിപിഎമ്മിനറിയാം, ഇടതുപക്ഷ മുന്നണിക്കറിയാം. ഇത് വിലപ്പോകുന്ന ഒന്നല്ല എന്ന് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷെ അവർക്ക് ആവശ്യം ഇപ്പൊ എന്താ? വിദ്യയുടെ കേസ് ചർച്ച ചെയ്യരുത്, ആശോയുടെ കേസ് ചർച്ച ചെയ്യരുത്, നിഖിലിന്റെ കേസ് ചർച്ച ചെയ്യരുത്, മുഖ്യമന്ത്രിയുടെ മക്കളുടെയും മരുമക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിഷയങ്ങൾ, അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ചർച്ച ചെയ്യരുത്. അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന കെ സുധാകരനെയോ അല്ലെങ്കിൽ VD സതീശനെയോ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കണം. കൃത്യമായ ആസൂത്രണമാണ്. അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് അവർക്കറിയാം. അവർ ചെയ്യുന്നത് വൃഥാവ്യായാമമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ എങ്കിലും ഒരു ചോദ്യം കൂടെ, ഈ ഒരു കെപിസിസി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രതിഷേധം, സുധാകരനെ പിന്തുണയ്ക്കുമ്പോഴും കേസ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കെപിസിസിയിൽ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനുള്ള ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിനുപരി ഇതിനെതിരെ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനല്ല, പ്രതിഷേധം പല രീതിയിലാണ്, പ്രതിഷേധം പല ആളുകൾക്കും പല രീതിയിലാണ്. BJPക്കാരും CPMക്കാരും പ്രതികരിക്കുന്നത് പോലെ സർക്കാർ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിച്ചും വഴിയോരങ്ങളിൽ നിരപരാധികളായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കല്ലെറിഞ്ഞുമാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന സമീപനം കോൺഗ്രസിന് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും ഞങ്ങൾക്കില്ല. ചിലപ്പോൾ അബദ്ധം പറ്റി, പഴയ കാലത്തൊക്കെ ചിലപ്പോൾ ബസ്സിന് കല്ലെറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം, പഴയ കാലത്ത് ചില കുട്ടികൾ, വിദ്യാർത്ഥികൾ, KSUക്കാരൊക്കെ എറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങളുടെ പൊതു രീതി അതല്ല. ഒരു കാലത്തും അക്രമ സമരങ്ങളോടും പൊതുമുതൽ നശിപ്പിക്കുന്നതോടും പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നതിനോടും ഞങ്ങളില്ല. പാവപ്പെട്ട വഴിപോക്കർ എന്ത് വിളിച്ചു? ഞങ്ങൾ 25 യൂത്ത് കോൺഗ്രസുകാർ പോലെ കല്ലെറിയാൻ, ഞങ്ങൾ 4 KSRTC വണ്ടിക്ക് കല്ലെറിഞ്ഞാൽ എന്താ കുഴപ്പം? ഞങ്ങളുടെ കൈ പൂവറിക്കാൻ പോകുമോ? ഞങ്ങൾക്കൊക്കെ അറിയാനറിയാം. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടാണ് അറിയാത്ത? പാവം നിരപരാധികളായ ആളുകളുടെ തലയെറിഞ്ഞു പൊട്ടിച്ചിട്ട് എന്താ കാര്യം? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കല്ലെറിഞ്ഞിട്ട് അവരെ കൈയേറ്റം ചെയ്തിട്ട് എന്താ കാര്യം? സർക്കാർ വാഹനങ്ങൾ കത്തിച്ചിട്ട് പൊതുജനങ്ങൾക്ക് നാശം വരുത്താമെന്നല്ലാതെ, നാടിന് ദുരിതം ഉണ്ടാക്കാമെന്നല്ലാതെ എന്ത് കാര്യം? പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം എന്താ? ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പ്രതിഷേധ ജാഥകൾ നടത്തി, പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തി, നിയോജക മണ്ഡലങ്ങൾ നടത്തി, ജില്ലകളിൽ നടത്തി. വളരെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ചർച്ചയാക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതികരണം എടുക്കുന്നത്? പക്ഷേ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അനിൽ ബോസ്, ഗ്രൂപ്പ് പോര് കാരണം പാർട്ടിയിൽ തന്നെ ഒരു അനൈക്യമുണ്ടെന്ന് തന്നെ, ഈ ഒരു കേസിനെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടെന്ന് തന്നെ ഇവർ സമ്മതിക്കുന്നുണ്ട്. അല്ല, ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഉണ്ടായ കാലം തൊട്ടുള്ളത്, അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിക്കുഴയ്ക്കണം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും 56 വെട്ടുവെട്ടി കൊല്ലുന്ന ഗ്രൂപ്പൊന്നും ഇല്ലാന്ന്. കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രത്യേക വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ 56 വെട്ടുവെട്ടി കൊല്ലുന്ന രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആര് പോയാലും കുഴപ്പമില്ല, ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല എന്ന സമീപനമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഇതിന്റെ അകത്ത് പ്രതിപാദിക്കേണ്ട. കെ സുധാകരന്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന എല്ലാ പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഹർത്താൽ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കല്ലേ? അപ്പൊ ഞങ്ങൾ ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമര രീതിയിലേക്ക് പോകുന്നില്ല ഞങ്ങൾ. ഞങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങളുടെ ആവശ്യം ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ റിയാക്ട് ചെയ്യും. ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ, അല്ലെങ്കിൽ കോലം കത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ പ്രതിഷേധമായി ജാഥ നടത്തുന്നതിൽ, പ്രതിപക്ഷ ധർണ നടത്തുന്നതിൽ ഒരുപാട് രീതികളില്ലേ സമരത്തിന്? അപ്പൊ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകുക എന്നുള്ളതാണല്ലോ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സമരം കൊണ്ട് എന്താ സമരം ചെയ്യുന്ന സംഘടന ഉദ്ദേശിക്കുന്നത്? ഒരു പൊതുവിഷയം ചർച്ചയിൽ വരണം, അതിന്റെ ഗുണദോഷങ്ങൾ അവിടെ വിലയിരുത്തപ്പെടണം. ആ ഗുണദോഷങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ സാമാന്യ സമൂഹത്തിനറിയാം ഇവിടെ കെ സുധാകരനെതിരെ ഇപ്പോൾ നടത്തുന്ന ഈ വേട്ട രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ മുഖം രക്ഷിക്കാനാണെന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു, ആങ്കറോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ കേസ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഴുവൻ കേസുകളുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? തർക്കമല്ല ഉണരുന്നത്, കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ് മുന്നോട്ട്. എന്ത് തെളിവ്? താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? ഫോട്ടോയോ? അങ്ങനെ ഫോട്ടോയാണ് മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയതിന് ഫോട്ടോയാണുള്ളതെങ്കിൽ കേരളത്തിലെ രാജ്യസഭാംഗമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമിനെ അറസ്റ്റ് ചെയ്യണ്ടേ? കേരളത്തിലെ മുൻ DGP ആയിട്ടുള്ള മെട്രോയുടെ ചുമതല വഹിക്കുന്ന ലോക്നാഥ് ബെഹ്റയെ അറസ്റ്റ് ചെയ്യണ്ടേ? പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് അബ്രഹാമിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ കേരളത്തിൽ എത്ര വേണ്ട, ഈ തട്ടിപ്പുകാരന് അവാർഡ് കൊടുത്ത മന്ത്രി സുനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്യണ്ടേ? ഇവിടുത്തെ സിനിമാക്കാർ പോയല്ലോ, നിരവധി ഉദ്യോഗസ്ഥന്മാർ പോയല്ലോ, അപ്പൊ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണ്ടേ? തീർച്ചയായും ഒരു ജനവികാരം തന്നെയാണ് ഇതിലൂടെ ഉടലെടുത്ത് വരുന്നത്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അനിൽ ബോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും